റേമ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഷോയുടെ ധന്യനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ നാലാം തിരുവചനം ഓരോ വീടിനും ഒരു നിർമ്മാതാവ് ഉണ്ടല്ലോ എന്നാൽ എല്ലാറ്റിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട അംഗീകരിക്കേണ്ട ഒരു സത്യം ആണ് ഇത് മാത്രമല്ല ഈ വചനം നമുക്ക് വലിയ ഒരു ആശ്വാസം തരും ഒരു ബലം തരും കാരണം എല്ലാറ്റിൻ്റെയും നിർമ്മാതാവ് കർത്താവാണ് കർത്താവ് നിർമ്മിച്ചാൽ കർത്താവ് പഠിതാൽ കർത്താവിൻ്റെ ഒന്നും നശിക്കത്തില്ല അതുകൊണ്ടാണ് ദാനിയൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യയത്തിൽ നബുക്കറ്റ് നാസറിനോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ഇതെല്ലാം ദൈവത്തിൻ്റെയാണ് ഈ ശരീരം ഈ കഴിവ് ഈ സംസാര ശക്തി ഈ കാഴ്ചശക്തി ഈ കേൾവിശക്തി ഈ ചലനശക്തി ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ഈ വീട് മണ്ണ് ജോലി ബുദ്ധി എല്ലാം 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 ദൈവത്തിൻ്റെയാണ് അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും എളിമയോടെ ദൈവമേ എല്ലാം നിൻ്റെ ഉടമസ്ഥത സ്വർഗത്തിൻ്റെ പരമാധികാരം എല്ലാറ്റിൻ്റെ മേൽ നമ്മൾ അംഗീകരിക്കും കഷ്ടമേ എന്ന് പറയട്ടെ ഇന്ന് നമുക്കൊക്കെ പറ്റിയെന്നറിയോ നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ല എല്ലാത്തിൻ്റെയും നിർമ്മാതാവ് എല്ലാത്തിൻ്റെയും ഉടയവൻ കർത്താവാണെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ഇപ്പം എൻ്റെ ശരീരത്തിൻ്റെ ഒത്തിരി കഴിവുണ്ട് നമ്മുടെ ശരീരത്തിൽ കാണാനുള്ള കേൾക്കാനുള്ള സംസാരിക്കാനുള്ള ലൈംഗികമായ കഴിവ് ഇതൊക്കെ നമുക്കുണ്ട് എത്ര പേർക്ക് ഈ ചിന്തയുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ കർത്താവ കർത്താവ ആ ഒരു ചിന്ത വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും ഒരു പാപം ചെയ്യാൻ പോകത്തില്ല ഒരു കഴിവ് കൊണ്ടും നമ്മൾ തിന്മ ചെയ്യാൻ പോകത്തില്ല ഇത് അംഗീകരിക്കുമ്പോൾ ഈ ഒരു അംഗീകാരം നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ കൂടുതൽ വിശുദ്ധയിലേക്കും കൂടുതൽ സ്നേഹത്തിലേക്കും കൂടുതൽ ഐക്യത്തിലേക്കും കൂടുതൽ അനുസരണത്തിലേക്കും കൂടുതൽ ദൈവത്തിലേക്കും ദൈവാശ്രയത്വത്തിലേക്കും നയിക്കും അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ സന്തോഷം സമാധാനം ഒരു വശത്ത് മറുവശത്ത് കർത്താവ് നിർമ്മിച്ചതിനെ കർത്താവ് കാക്കും കർത്താവ് നിർമ്മിച്ചതിനെ കർത്താവ് സംരക്ഷിക്കും കർത്താവ് നിർമ്മിച്ചതിനെ കർത്താവ് വളർത്തും ഒരിക്കലും അത് നശിക്കാനോ അത് തകരാനോ അത് പൊളിയാനോ കർത്താവ് അനുവദിക്കത്തില്ല അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി സ്വീകരിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നിർമ്മാതാവായ കർത്താവെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജോലിയുടെ എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥത അങ്ങാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് യജമാനനായ ഉടമസ്ഥനായ കർത്താവെ അങ്ങയുടെ മുമ്പിൽ എല്ലാം നന്ദിയോടെ സമർപ്പിക്കുന്നു അങ്ങ് കാക്കണമേ അങ്ങ് പരിപാലിക്കണമേ അങ്ങ് സംരക്ഷിക്കണമേ അങ് വളർത്തണമേ അങ്ങ് നിലനിർത്തണമേ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങാണ് അങ്ങാണെല്ലാത്തിൻ്റെയും നിർമ്മാതാവ് അങ്ങാണെല്ലാത്തിൻ്റെയും പരിപാലകൻ അങ്ങില്ലാതെ ഒന്നിനും അസ്തിത്വമില്ല ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ പരമാധികാരത്തിൽ അങ്ങയുടെ ഉടമസ്ഥതയിൽ എന്നും ജീവിക്കാൻ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ